എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ രാവിലെ ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയ വചനം ഇയ്യോബ് 14:10, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ. നാം ഒന്നും ചിന്തിക്കാത്ത ഒരു വാക്യമാണിത്. ഇപ്പോൾ അപ്പോഴാണ് എനിക്കൊരു സംഭവകഥ ഓർമ്മ വന്നത്. ഒരിക്കൽ ഒരു രോഗി വളരെ അത്യാഹന നിലയിൽ വീട്ടിൽ കഴിയുകയായിരുന്നു. ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ആ അത്യാഹത നിലയിൽ ആശുപത്രിയിൽ എത്താൻ പോലും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഡോക്ടറെ വീട്ടിലേക്ക് വരുത്തി. ഡോക്ടർ സ്വന്തം വണ്ടിയിൽ വീട്ടിലെത്തി. ഡോക്ടർ രോഗിയെ പരിശോധിക്കാനായി മുറിയിൽ കയറി വാതിലടച്ചു. അപ്പോൾ രോഗി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ അവസ്ഥ വല്ലാത്തതാണ്, ഞാൻ മരിക്കുമെന്ന് തോന്നുന്നു, മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാണൻ എവിടേക്ക് പോകും. ഡോക്ടർ ഒന്ന് അമ്പരുന്നു, താൻ എന്ത് മറുപടിയാണ് പറയുക. അപ്പോഴാണ് ഡോക്ടർ വാതിലിൻ്റെ ഒരു മുട്ട് കേട്ടത്. ഡോക്ടർക്ക് മനസ്സിലായി ആ വാതിലിൽ മുട്ടുന്നത് തൻ്റെ വളർത്തുനായാണ്. താനെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ തൻ്റെ കൂടെ വരികയും തൻ്റെ കൂടെ ഒപ്പം തന്നെ എപ്പോഴും നടക്കുകയും ചെയ്യുന്ന നായ. പക്ഷേ ഇന്ന് ഈ വീട്ടിലെത്തിയപ്പോൾ താൻ മുറി അടിച്ചതുകൊണ്ട് ആ നായ്ക്ക് മുറിക്കകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ രോഗിയോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ലേ ഒരു ശബ്ദം, വാതിൽ മുട്ടുന്ന ശബ്ദം. അതെ, ഞാൻ കേൾക്കുന്നുണ്ട്, രോഗി പറഞ്ഞു. അതിൻ്റെ നായാണ്. നായ്ക്കറിയില്ല ഞാൻ നിങ്ങളെ ചികിത്സിക്കുകയാണോ, നിങ്ങൾക്ക് മരുന്ന് തരികയാണോ എന്നൊന്നും. പക്ഷേ നായ്ക്കൊന്നും അറിയാം, തൻ്റെ യജമാനൻ ഈ മുറിക്കകത്തുണ്ട്, വാതിൽ തുറക്കുമ്പോൾ യജമാൻ്റെ അരയിലേക്ക് എത്താം. അതുപോലെ നിങ്ങൾക്ക് പ്രത്യാശയുണ്ടോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തുമെന്ന്? രോഗി പറഞ്ഞു, എനിക്ക് പ്രത്യാശ, എന്നോട് ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് 3 കാര്യമുണ്ടായാൽ നിങ്ങൾ തീർച്ചയായും സ്വർഗത്തിലേക്ക് എത്തും. ഒന്ന്, നിങ്ങൾ പാപിയാണെന്ന് ഏറ്റു പറയുക. രണ്ടാമതായിട്ട്, യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുക. മൂന്നാമതായി, നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി നിങ്ങൾ നല്ലൊരു ജീവിതം ജീവിക്കുവാനായി തയ്യാറാവുക. അപ്പോൾ രോഗി പറഞ്ഞു, ഞാനിപ്പോൾ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങളെല്ലാം കഴുകി തരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നാം ജീവിക്കുമ്പോൾ ഹൃസ്യമായ ഈ ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളും നാം നടക്കുന്ന ദുഷ്ടവഴികളും ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നാം സൂത്താര നമസ്കാരത്തിൽ പോലും പിതാക്കന്മാർ പാടിയത് ഒരു പാട്ട് നമുക്ക് നോക്കാം. ഞാൻ എഞ്ചുന്നിൻ പാപത്തിൽ ശുദ്ധർ കേകും മോദ പൂങ്കാവിൽ, വേലിക്കെത്തന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തി നേകുക വാസം തിരുഹിതമാം സ്ഥാനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയന്നു പോകുന്നു. ഈ രാത്രി ഉറക്കത്തിൽ പോലും ഞാൻ കടന്നുപോയാൽ എൻ്റെ പാപം വേലി പോലെ തടുത്തു നിൽക്കുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പറദീസയിലേക്ക് പോലും പോകാൻ വരാത്ത വിധം എൻ്റെ പാപങ്ങൾ വേലി പോലെ തടുക്കുന്നുവല്ലോ. വേലിപ്പൊപ്പം എനിക്ക് ഭയമുണ്ട്. ഇതുപോലെ നമുക്കും ഭയം വേണം. നമ്മുടെ ജീവിതത്തിൽ നാം ഭയത്തോടെ ഇരിക്കണം. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ 2 ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഏത് ജീവിതം വേണമെന്ന് നാമാണ് തിരഞ്ഞെടുക്കുന്നത്. നാം വെളിപാട് പുസ്തകത്തിൽ 22:11-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഓർക്കുന്ന മനസ്സിലാക്കുന്നത്, ഒന്നാമതായിട്ട് ലൗകികമായി ജീവിക്കുന്നവർ എപ്പോഴും പുറത്തായിരിക്കും, എന്നാൽ ആത്മീയമായി ജീവിക്കുന്നവർ തൻ്റെ വസ്ത്രം വെടിപ്പാക്കുന്നവൻ, തൻ്റെ പാപങ്ങളെ കഴുകിക്കളയുന്നവൻ എപ്പോഴും ജീവൻ്റെ വൃക്ഷത്തിൽ എത്തുവാനും സ്വർഗീയമായ ഒരു പറദീസയിലേക്ക് എത്തുവാനും കഴിയും. അവർക്ക് അകത്ത് പ്രവേശനമുണ്ട്. എന്നാൽ ദുഷ്ടകാര്യങ്ങൾ ചെയ്യുന്നവരും ലൗകിക സുഖത്തിൽ ഏർപ്പെടുന്നവരും എപ്പോഴും കരഞ്ഞുകൊണ്ട് പുറത്ത് നിൽക്കേണ്ട അവസ്ഥ വരും. നമുക്ക് ആ അവസ്ഥ വരാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം.